നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സിക്സ്ത് ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സാമ്പിൾസ് ഓഫ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. അപ്പോൾ എപ്പോഴാണ് ഒരു ഫംഗ്ഷന് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുക, ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയുക, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്ത എക്സാമ്പിളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾ 8. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് എക്സ് ബിലോങ്സ് ടു ആർ ആണ്, അത് ഇൻക്രീസിംഗ് ഓൺ ആർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഫ് ഡാഷ് എക്സ് എന്താണെന്ന് കാണും അല്ലേ. എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഈക്വൽ ടു സീറോ ആണോ നമ്മൾ വെച്ചിട്ടാണ് നമ്മളത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് പറയുക അല്ലേ. അപ്പോൾ എഫ് ഡാഷ് എക്സ് കാണുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക, എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ 3x² മൈനസ് 3 × x² എത്രയാണ്, 2x പ്ലസ് 4x 4, അതായത് 3x² മൈനസ് 6x പ്ലസ് 4. ഇനി ഇത് നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ്, അതായത് ഗ്രേറ്റർ ദാൻ സീറോ ലെസ് ദാൻ സീറോ ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെങ്ങനെ എഴുതാം, 3x² മൈനസ് 6x പ്ലസ് 4 നമുക്ക് പ്ലസ് 3 + 1 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ. എന്നിട്ട് ഇത്രയും ടേമിൽ നമുക്ക് ആരെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, 3 എടുക്കാം അല്ലേ. അപ്പോൾ 3 × x² മൈനസ് 2x + 1 എന്ന് കിട്ടും അല്ലേ. പിന്നെ ഒരു പ്ലസ് 1 അവിടെയുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്, x² മൈനസ് 2x + 1 എന്ന് പറയുന്നത് എന്താണ്, x - 1 ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ, പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കിയേ, x - 1 ദ ഹോൾ സ്ക്വയർ ഒരു സ്ക്വയർ ആണ്, അപ്പോൾ അത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, അത് × 3. അപ്പോൾ ഈ ഒരു ടേം പോസിറ്റീവ് ആണ്, പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ടേമിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കൊരു പോസിറ്റീവ് കിട്ടും. അതിൻ്റെ അർത്ഥം ഇത് മൊത്തത്തിൽ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ സീറോ, ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഏത്, നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടി, ഗ്രേറ്റർ ദാൻ സീറോ. ഏത് ആറ് നമ്മൾ എടുത്താലും എക്സ്, ഏത് നമ്മൾ റിയൽ നമ്പർ എക്സ് എടുത്തു കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെയർഫോർ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഈസ്, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എഫ് ഈസ് ഇൻക്രീസിംഗ് ഓൺ ആർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാമല്ലോ. ഇതുപോലെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, f(x) = cos x, അത് ഡിക്രീസിംഗ് ഇൻ 0π എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ഡിക്രീസിംഗ് ആണെന്നും 2π എന്ന് പറഞ്ഞ ആ ഒരു ഇന്റർവെല്ലിലെ ഇന്റർവെല്ലിനനുസരിച്ച് വ്യത്യാസം വരും കണ്ടോ, അത് ഇൻക്രീസിംഗ് ആണെന്നും, പിന്നെ 0 to 2π എടുക്കുകയാണെങ്കിൽ അത് നൈദർ ഡിക്രീസിംഗ് നോർ ഇൻക്രീസിംഗ്, അതും നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ f'x എന്താണെന്ന് കണ്ടുപിടിക്കാം അല്ലേ. f'x = cos x ആണെങ്കിൽ എന്താണ്, മൈനസ് സൈൻ എക്സ്. അപ്പൊ എഫ് ഡാഷ് എക്സ് ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ, മൈനസ് സൈൻ എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഇന്റർവെൽ എത്രയാണ്, 0π അല്ലേ. അപ്പൊ എക്സ് ബിലോങ്സ് ടു 0π ആണെങ്കിൽ നമ്മുടെ സൈൻ എക്സ് എന്തായിരിക്കും, 0 മുതൽ π വരെ ഏത് വാല്യൂ നമ്മൾ എക്സിന് എടുത്താലും, ഇപ്പൊ സൈൻ 0 അല്ലെങ്കിൽ സൈൻ പൈ, അതിന്റെ ഇടയിൽ ഇപ്പൊ സൈൻ π/2, അങ്ങനെ ഏത് വാല്യൂ എടുത്താലും നമ്മുടെ സൈൻ എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അപ്പൊ സൈൻ π/2 ആണെങ്കിൽ 1, സൈൻ 0 ആണെങ്കിൽ 0, സൈൻ π/4 ആണെങ്കിൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആണ് അല്ലെ. അപ്പൊ ഇത് ഈ ഇന്റർവെല്ലിൽ ഏത് വാല്യൂ നമ്മൾ എക്സിന് എടുത്താലും സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, അതായത് സൈൻ എക്സ് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും, മൈനസ് സൈൻ എക്സ് നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ എന്താണ്, എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0, മൈനസ് സൈൻ എക്സ് എന്താണ് നമ്മുടെ എഫ് ഡാഷ് എക്സ്. അപ്പൊ സൈൻ എക്സ് ഈ ഒരു ഇന്റർവെല്ലിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ മൈനസ് സൈൻ എക്സ് അതായത് എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആയിരിക്കും, ലെസ് ദാൻ 0 ആയിരിക്കും. അതായത് എന്താണ്, എഫ് ഈസ് ഡിക്രീസിംഗ്. അതിന്റെ അർത്ഥം ഈ ഒരു ഇന്റർവെല്ലിൽ അത് നെഗറ്റീവ് ആയി നമുക്ക് കിട്ടിയതുകൊണ്ട് എഫ് ഈസ് ഡിക്രീസിംഗ്, അത് ഫംഗ്ഷൻ എഫ് ഈസ് ഡിക്രീസിംഗ് ഇൻ 0π ആ ഒരു ഇന്റർവെല്ലിനെ സംബന്ധിച്ച്. ഇനി നമുക്ക് അടുത്ത ഇന്റർവെൽ നോക്കാം, π മുതൽ 2π വരെ. അപ്പൊ നമ്മുടെ എഫ് ഡാഷ് എക്സ് മൈനസ് സൈൻ എക്സ് തന്നെയാണ് കേട്ടോ, അതിന് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു ഇന്റർവെല്ലിൽ π മുതൽ 2π വരെ നമ്മുടെ സൈൻ എക്സ് എങ്ങനെയായിരിക്കും, എക്സ് ബിലോങ്സ് ടു π/2π ആണെങ്കിൽ സൈൻ എക്സ് എന്തായിരിക്കും ഈ ഒരു ഇന്റർവെല്ലിൽ π മുതൽ 2π വരെ. നമ്മൾ എക്സ് സൈൻ എക്സിന്റെ ഒക്കെ ഗ്രാഫ് കാണാൻ പറയാല്ലേ, ഈ ഒരു ഇന്റർവെല്ലിൽ ഇങ്ങനെ പിന്നെ അത് താഴത്തേക്ക് വന്നു അല്ലെ, പിന്നെ മുകളിലേക്ക് വന്നു. അപ്പൊ അതവിടെ നെഗറ്റീവ് ആണ്, സൈൻ എക്സ് ലെസ് ദാൻ 0 ആണ്. അപ്പൊ നമ്മുടെ മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0, അതായത് മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എഫ് ഡാഷ് എക്സ് ആണ്, അതവിടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിൽ സൈൻ എക്സ് നെഗറ്റീവ് വാല്യൂ ആണ്, അപ്പൊ മൈനസ് സൈൻ എക്സ്, അതായത് നമ്മുടെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും, അതായത് ഗ്രേറ്റർ ദാൻ 0. ദെയർഫോർ എഫ് ഈസ് ഇൻക്രീസിംഗ്. അപ്പൊ പോസിറ്റീവ് കിട്ടിയത് കൊണ്ട്, എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഇൻ π/2π. മനസ്സിലായല്ലോ.
ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന മൂന്നാമത്തെ ഇന്റർവല്ലേ എവിടെയാണ്? സീറോ മുതൽ ടു പൈ വരെ. അപ്പൊ സീറോ മുതൽ പൈ വരെ നമ്മൾ എന്ത് കണ്ടു? സീറോ മുതൽ പൈ വരെ എടുത്തപ്പോൾ ഡിക്രീസിംഗ് ആണെന്ന് കണ്ടു അല്ലെ. അതുപോലെ പൈ മുതൽ ടു പൈ വരെ അതെടുത്തപ്പോൾ അത് ഇൻക്രീസിംഗ് ആണെന്നും കണ്ടു അല്ലെ. അപ്പൊ അവിടെ ഡിക്രീസിംഗ് ആവണു, അടുത്ത ഇന്റർവെല്ലിലേക്ക് വന്നപ്പോൾ അത് ഇൻക്രീസിംഗ് ആയി. ഇനി അടുത്ത ഇന്റർവെല്ലിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വീണ്ടും ഡിക്രീസിംഗ്. അപ്പൊ അതൊരു ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സീറോ മുതൽ ടു പൈ എടുക്കുമ്പോൾ കുറച്ച് നേരം അത് ഡിക്രീസിംഗ്, പിന്നെ അത് താഴത്തേക്ക് ഇൻക്രീസിംഗ്, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസിംഗ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് അത് ഇൻക്രീസിംഗ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സീറോ മുതൽ ടു പൈ വരെയുള്ള ഇന്റർവെൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞ നമ്മളെ ഫ്രം ദ എക്സാമ്പിൾസ് എ ആൻഡ് ബി വി ക്യാൻ സേ എന്ത്, ഈ സീറോ മുതൽ ടു പൈ വരെയുള്ള ഇന്റർവെല്ലിലെ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗും അല്ല ഡിക്രീസിംഗും അല്ല, കുറച്ച് ഭാഗം ഡിക്രീസിംഗ് ബാക്കിയുള്ള കുറച്ച് ഭാഗം ഇൻക്രീസിംഗ്, അങ്ങനെയാണ് നമുക്ക് കിട്ടണത്. അപ്പൊ ആ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ടെൻത്ത് എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഇനി മുതലുള്ള എല്ലാ എക്സാമ്പിളിലും നമുക്ക് ഇന്റർവെല് കണ്ടുപിടിച്ച് കൊടുക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ ഇന്റർവെല് തന്നിട്ട് അത് ഇൻക്രീസിംഗ് ഡിക്രീസ് എന്ന് പറഞ്ഞിരിക്കണം അല്ലെ. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് ഇൻക്രീസിംഗ് ആവുന്ന ഇന്റർവെല് ഏതാണ്, ഡിക്രീസിംഗ് ആവുന്ന ഇന്റർവെല് ഏതാണ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എഫ് ഡാഷ് എക്സ് കാണുക, അത് ലെസ് ദാൻ സീറോ ആവുക എപ്പോഴാണ്, ഗ്രേറ്റർ ദാൻ സീറോ അല്ലെങ്കിൽ ഈക്വൽ ടു സീറോ ആവുന്ന വാല്യൂസ് ഏതൊക്കെയാ, അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് സിക്സ് എന്ന്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, എഫ് ഡാഷ് എക്സ് കാണാം അല്ലെ. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു എക്സ് മൈനസ് ഫോർ എക്സ് എന്ന് പറയുമ്പോൾ ഫോർ. അപ്പൊ ടു എക്സ് മൈനസ് ഫോർ ആണ് നമുക്ക് എഫ് ഡാഷ് എക്സ് കിട്ടിയത്. ഇനി ഇത് ഈക്വൽ ടു സീറോ കാണുകയാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കാണാം അല്ലെ, അപ്പോഴല്ലേ നമുക്ക് ഇന്റർവെൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ടു എക്സ് ഇസ് ഈക്വൽ ടു ഫോർ വരും, എക്സ് ഇസ് ഈക്വൽ ടു ഫോർ ബൈ ടു അല്ലെ. ഫോർ ബൈ ടു എന്ന് പറയുന്നത് എന്താണ്, ടു. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, ടു. അപ്പൊ നമ്മുടെ ഇന്റർവെൽ എവിടെ നിന്നിട്ട് വരണേ, സീറോ മുതലേ, സീറോ മുതലല്ല മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മുടെ നമ്പർ ലൈൻ വരുന്നത് അല്ലെ. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി, അതിൽ എക്സിന്റെ വാല്യൂ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ടു എന്ന് കിട്ടി. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ടു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അർത്ഥം എന്താണ്, ആ എക്സ് ഇസ് ഈക്വൽ ടു ടു എന്ന് പറഞ്ഞ പോയിന്റ് ഈ നമ്പർ ലൈനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, രണ്ട് ഇന്റർവെല്ലായിട്ട്. ഏതാണ്, എക്സ് ഇസ് ഈക്വൽ ടു ടു ഡിവൈഡ് ഡിവൈഡ് ദ റിയൽ ലൈൻ, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള റിയൽ ലൈനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻ ടു ടു ഡിസ്ജോയിന്റ്, അപ്പൊ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതാണ് ഡിസ്ജോയിന്റ്. ഡിസ്ജോയിന്റ് ഇന്റർവെൽസ് ഏതൊക്കെയാണ് ഇന്റർവെൽസ്, ഒന്ന് മൈനസ് ഇൻഫിനിറ്റി മുതലെ ടു വരെ, അടുത്തത് ഏതാ ടു മുതലെ ഇൻഫിനിറ്റി വരെ, അങ്ങനെ രണ്ട് ഇന്റർവെല്ലായിട്ട് ഈ ടു എന്ന് പറഞ്ഞ പോയിന്റ് രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ചില സ്ഥലത്ത് എക്സിന് നമുക്ക് രണ്ടിൽ കൂടുതലൊക്കെ വാല്യൂ വരും, അപ്പൊ ഇതിൽ കൂടുതൽ ഇന്റർവെല്ലുകൾ വരും. ഇനി ഓരോ ഇന്റർവെൽ, അപ്പൊ നമ്മൾ ഇന്റർവെൽ കിട്ടി, ഇനി ഈ ഇന്റർവെല്ലിൽ അത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഇന്റർവെൽ കിട്ടി, ഇനി ആദ്യം നമ്മൾ എന്തെടുത്തു, മൈനസ് ഇൻഫിനിറ്റി മുതലേ ടു വരെയുള്ള ഇന്റർവെൽ എടുത്തു. അവിടെ ഫംഗ്ഷൻ എങ്ങനെയാന്ന് നോക്കാം. അവിടെ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്തായിരുന്നു, നമ്മുടെ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് ഫോർ ആണ് അല്ലെ, നമ്മൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചത് 2x മൈനസ് ഫോർ ആണ്. അപ്പൊ ഈ ഒരു ഇന്റർവെല്ല് മൈനസ് ഇൻഫിനിറ്റി മുതൽ ടു വരെയുള്ള ഇന്റർവെല്ല് നമ്മൾ എക്സിന് അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് നോക്കി നോക്ക്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ നമുക്ക് വണ് കൊടുക്കാം. അപ്പം ടു ഇൻറ്റു വൺ മൈനസ് ഫോർ, അതായത് ടു മൈനസ് ഫോർ ദാറ്റ് ഈസ് മൈനസ് ടു, എന്ത് കിട്ടി നമുക്ക്, ലെസ് ദാൻ സീറോ. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഏതെങ്കിലും ആ ഒരു ഇന്റർവെൽ വരുന്ന ഒരു പോയിന്റ് ഇട്ട് നോക്കുക. അപ്പം വൺ എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർവെല് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇട്ട് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എഫ് ഡാഷ് എക്സ് എന്താണ്, ലെസ് ദാൻ സീറോ, അതായത് നെഗറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദെയർ ഫോർ എഫ് ഈസ് നെഗറ്റീവ് ആണ് നമ്മുടെ ഡെറിവേറ്റീവ് എങ്കിൽ എന്താണ്, എഫ് ഈസ് ഡിക്രീസിംഗ്. എഫ് ഈസ് ഡിക്രീസിംഗ് ഏത് ഇന്റർവെല്ലെ, ഇൻ മൈനസ് ഇൻഫിനിറ്റി ടു ടു. അപ്പൊ ഡിക്രീസിംഗിന്റെ ഇന്റർവെല് കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഇൻ ടു ഇൻഫിനിറ്റി, ടു മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ആ ഒരു ഇന്റർവെല്ലേ നമുക്ക് എന്താണ് നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്താ വരിക, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് ഫോർ. അപ്പൊ നമുക്കൊരു ത്രീ എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കാം അല്ലെ, ത്രീ ഒരു ഇന്റർവെല്ല് വരുന്നതല്ല, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാനട്ടാ. ടു ഇൻറ്റു ത്രീ മൈനസ് ഫോർ, ടു ഇൻറ്റു ത്രീ എത്ര, സിക്സ്, സിക്സ് മൈനസ് ഫോർ ടു. അപ്പൊ നമ്മൾ ഇനി ഫോറോ ഫൈവോ ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അത് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ. അതിന്റെ അർത്ഥം എന്താണ്, ഈ ഒരു ഇന്റർവെല്ലിലെ എഫ് എന്തായിരിക്കും, ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. എഫ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ടു ഇൻഫിനിറ്റി, സോറി. അപ്പൊ നമ്മൾ ആ ഡിക്രീസിംഗും ഇൻക്രീസിംഗ് ആവുന്ന ഇന്റർവെല് കണ്ടുപിടിച്ചല്ലോ, നമ്മളത് ചെക്ക് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ഇത് ഇന്റർവെല് ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ഇന്റർവെല് കാണാനാണ്, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇൻക്രീസിംഗിന്റെയും ഡിക്രീസിംഗിന്റെയും ഇന്റർവെല് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് എഫ് ഡാഷ് എക്സ് കാണാം. എഫ് ഡാഷ് എക്സ് എത്ര വരിക,
ഫോർ ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ 3x² മൈനസ് 6 × x²² 2x മൈനസ് 72, അതായത് 12x² മൈനസ് 12x മൈനസ് 72 എന്ന് വന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്ത് നമുക്ക് ചെയ്യാം അല്ലേ. ഇതിൽ നമുക്ക് 12 കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. 12 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് 72 എത്ര പ്രാവശ്യമാണ്? 6 times മൈനസ് 6, വിച്ച് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു, ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6, നമുക്ക് വേണമെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഇത് മാത്രം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ കാണാം. എങ്ങനെ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ച ഒരു ഫോർമുല ഉണ്ടല്ലോ എക്സിന്റെ വാല്യൂ കാണാനുള്ളത്. അതിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്നും എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് മൈനസ് 3 എക്സ് പ്ലസ് 2 ആണ് ഇത്. അങ്ങനെ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം കേട്ടോ. അറിയാവുന്നതുകൊണ്ട് ഞാനത് വീണ്ടും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു പോളിനോമിൽ ഇങ്ങനെ മാറ്റി എഴുതി, 12 × x − 3 × x + 2. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നും എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്നും കിട്ടി അല്ലേ. അപ്പൊ f'x ഇസ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നും എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 അല്ലെ, ഇത് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്കിവിടെ 2 പോയിന്റ് വന്നു. നേരത്തെ പ്രോബ്ലത്തിൽ നമുക്കവിടെ ഒറ്റ പോയിന്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ നമ്പർ ലൈൻ എടുത്ത് മൈനസ് ഇൻഫിനിറ്റി മുതലേ ഇൻഫിനിറ്റി വരെ, അതിന്റെ ഇടയിൽ എക്സ് ഇസ് ഈക്വൾ ടു 3 ഇവിടെയാണ്, എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് 2. അപ്പൊ കണ്ടോ ഇവിടെ ഒരു ഇന്റർവൽ ഏതാ? മൈനസ് ഇൻഫിനിറ്റി മുതലേ മൈനസ് 2 വരെ, പിന്നെ മൈനസ് 2 മുതലേ 3 വരെ, പിന്നെ 3 മുതലേ ഇൻഫിനിറ്റി വരെ. അപ്പൊ ഇവിടെ നമുക്ക് 3 ഇന്റർവൽ വന്നു. ഈ 3 ഇന്റർവെല്ലിലും ഇത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, നമ്മൾ എഴുതുക എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് 2 ആൻഡ് എക്സ് ഇസ് ഈക്വൾ ടു 3 ഡിവൈഡ്സ് ദ റിയൽ ലൈൻ ഇൻ ടു 3 ഡിസ്ജോയിന്റ് ഇന്റർവെൽസ് എന്ന് പറഞ്ഞിട്ട് ഇന്റർവെലിന്റെ പേര് എഴുതി. ഇത് നമ്മൾ ആദ്യത്തെ ഇന്റർവെൽ എടുത്തു, മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 2. ഈ ഒരു ഇന്റർവെല്ലിൽ എന്താ വരുന്നത്? നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്താ നോക്കാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൾ ടു എന്താണ്? 12 × x − 3 × x + 2 അല്ലേ, നമ്മുടെ എഫ് ഡാഷ് എക്സ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. ഇപ്പൊ മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് 2 എന്ന് പറയുമ്പോൾ നമുക്കൊരു -3 ഇട്ട് കൊടുക്കാം. -3 − 3 − 6, −3 + 2 − 1. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? −6 ഉം −1 പോസിറ്റീവ് ആയി, നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടണം. അപ്പൊ 12 × 6 നമുക്കൊരു പോസിറ്റീവ് വാല്യൂ, നമുക്ക് നമ്പർ ഒന്നും അറിയേണ്ട പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അവിടെ അത് പോസിറ്റീവ് ആണെന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ഇന്റർവെൽ എഫ് ഡാഷ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0, ദെർഫോർ എഫ് ഈസ് ഇൻക്രീസിംഗ്, ഇൻക്രീസിംഗ് ഇൻ −∞ to −2. ഇനി നമുക്ക് −2 മുതൽ 3 വരെയുള്ള ഇന്റർവെൽ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്താ വരുന്നത്? 12 × x − 3 × x + 2 ആണ് അല്ലെ. നമുക്ക് −2 മുതൽ 3 വരെയുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ആരിട്ട് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. അപ്പൊ ഈസി അല്ലേ. 12 × 1 − 3 × 1 + 2, 12 × 1 − 3 എത്രയാണ്? −2. 1 + 2 = 3 കണ്ട. അപ്പൊ ഒരു നമ്പർ ഇവിടെ നെഗറ്റീവ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? മൊത്തത്തിൽ നമ്മുടെ ആൻസർ ഒരു നെഗറ്റീവ് ആയിരിക്കും, <0. അപ്പൊ എഫ് ഡാഷ് എക്സ് ഈ ഒരു ഇന്റർവെല്ലിൽ എന്താണ്? <0 ആണ്, നെഗറ്റീവ് ആണ്. ദെയർഫോർ എഫ് ഈസ് ഡിക്രീസിംഗ്, എഫ് ഈസ് ഡിക്രീസിംഗ് ഇൻ −2 × 3. ഇനി നമ്മുടെ ലാസ്റ്റ് ഇന്റർവെൽ എന്താണ്? 3 മുതൽ ∞ വരെയുള്ളത്. 3 മുതൽ ∞. അപ്പൊ നമുക്കൊരു 4 എന്നുള്ള വാല്യൂ കൊടുക്കാം. 4 എന്നുള്ള വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 4 − 3 ഇവിടെ 1 പോസിറ്റീവ് ആണ്, 4 + 2 = 6 എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ എഫ് ഡാഷ് എക്സ് നമുക്ക് ഗ്രേറ്റർ ദാൻ 0. നിങ്ങൾ സൈഡിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എഫ് ഡാഷ് എക്സിലെ എക്സിനെ ഈ പറഞ്ഞ ഇന്റർവെല്ലിലെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് നോക്കി നോക്കുക. അപ്പൊ നമുക്കത് പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട്. ദെയർഫോർ എഫ് ഈസ് ഇൻക്രീസിംഗ്, ഇൻക്രീസിംഗ് ഇൻ ഏതാണ്? 3 to ∞. അപ്പൊ ഒരു ഇന്റർവെൽ, ഈ ആദ്യത്തെയും രണ്ടാം ഈ ലാസ്റ്റത്തെ ഇന്റർവെല്ലിലെ ഫംഗ്ഷൻ ഇൻക്രീസിംഗും, നമ്മുടെ −2 മുതൽ 3 വരെയുള്ള ഒരു ഇന്റർവെല്ലിലെ നമ്മുടെ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടേബിൾ ആയിട്ട് എഴുതാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. നമ്മുടെ 12th എക്സാമ്പിള് ഇതുപോലെ ഇന്റർവെല് കാണണം. f(x) = sin 3x. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അവിടെ എക്സിന്റെ വാല്യൂ വന്നിട്ട് 0 മുതൽ π/2 വരെയാണ് കേട്ടോ ഇന്റർവെൽ തന്നിരിക്കണത്. അപ്പൊ നമ്മൾ എടുക്കേണ്ടതും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എഫ് ഡാഷ് എക്സ് കാണാം. sin 3x എന്ന് പറയുമ്പോൾ cos 3x, പിന്നെ 3x ന്റെ 3. അപ്പൊ 3 cos 3x ആണ് നമുക്ക് വരുന്നത് അല്ലേ. 3 cos 3x. അപ്പൊ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? cos 3x = 0. 3 പിന്നെ ഓൾറെഡി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ cos 3x = 0 അല്ലേ. എഫ് ഡാഷ് എക്സ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? cos 3x 0 ആയിരിക്കും. cos 3x 0 ആവുന്നത് ഏതൊക്കെയാണ്?
അല്ലെങ്കിൽ കോസ് എക്സ് സീറോ ആകുമ്പോൾ എക്സിന്റെ വാല്യൂസ് ഏതാ വരിക? നമുക്കറിയാം പൈ ബൈ ടൂലെ, കോസ് പൈ ബൈ ടൂല് സീറോ ആണ്. പിന്നെ കോസ് ത്രീ പൈ ബൈ ടൂല് ഏതിലൊക്കെയാ? പൈ ബൈ ടൂലും ത്രീ പൈ ബൈ ടൂലും എന്താണ്? സീറോ ആണ്. പക്ഷെ നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ഇന്റർവെല്ലേ സീറോ മുതൽ പൈ ബൈ ടു വരിക. അപ്പൊ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഈ രണ്ട് വാല്യൂ ആണ് കോസ് എക്സ് ഈസ് ടു സീറോ വരിക. പക്ഷെ ഇവിടെ എക്സിന് സ്ഥാനത്ത് ത്രീ എക്സ് ആണ് കേട്ടോ. അപ്പൊ ത്രീ എക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പൈ ബൈ ടുവും ത്രീ പൈ ബൈ ടുവും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ് എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ സിക്സും പിന്നെ പൈ ബൈ ടുവും അല്ലെ. ഈ ത്രീ ത്രീ താഴത്തേക്ക് വരുമ്പോ ക്യാൻസൽ ആയി പോകും കേട്ടോ. ത്രീ പൈ ബൈ ത്രീ ഇൻറ്റു ടു വരും. അപ്പൊ ഈ ത്രീയും ത്രീയും ക്യാൻസൽ ആയിട്ട് പൈ ബൈ ടു മാത്രം. അപ്പൊ പൈ ബൈ സിക്സും പൈ ബൈ ടു ആണ് നമുക്ക് എക്സിന് വാല്യൂ കിട്ടിയത്. ഇവിടെ നമുക്ക് സീറോ, ഇത് നമുക്ക് പൈ ബൈ സിക്സ്, ഇത് നമുക്ക് ഇവിടെ പൈ ബൈ ടു. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല കേട്ടോ, നമ്മുടെ ഇതാണല്ലോ, നമ്മുടെ സൈനും കോസും ഒക്കെ ആണല്ലോ. അപ്പൊ നമുക്കിവിടെ ഏതൊക്കെ ഇത് കിട്ടി? സീറോ മുതൽ പൈ ബൈ സിക്സ് വരെയും പൈ ബൈ സിക്സ് മുതലേ പൈ ബൈ ടു വരെ കണ്ടോ. സീറോ മുതലേ പൈ ബൈ സിക്സ് വരെ, അതേപോലെ തന്നെ പൈ ബൈ സിക്സ് മുതലേ പൈ ബൈ ടു വരെ, പൈ ബൈ സിക്സ് മുതലേ പൈ ബൈ ടു വരെ. ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് ഇന്റർവെല്ല്. ഇനി നമുക്ക് ആദ്യത്തെ ഇന്റർവെൽ എടുക്കാം, സീറോ പൈ ബൈ സിക്സ്. അവിടെ എന്താ സംഭവിക്കണേ നോക്കാം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർവെല്ലാണെങ്കിൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്ത് നോക്കി നോക്കുക, സീറോ പൈ ബൈ സിക്സിന്റെ ഇടയിൽ വരുന്ന പൈ ബൈ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ നോക്കുക, ജസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ സീറോ തന്നെ വെച്ച് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഈ കോസ് ത്രീ എക്സ് സീറോ വരുന്ന അവിടെ എന്താണെന്ന് നോക്കുക. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സ് കോസ് ത്രീ കോസ് ത്രീ എക്സ് ആണല്ലോ, അത് നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് കിട്ടുക. അപ്പൊ ഈ ഒരു ഇന്റർവെല്ല് എഫ് ഡാഷ് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അതേപോലെ തന്നെ പൈ ബൈ സിക്സ് പൈ ബൈ ടു എടുക്കുന്ന സമയത്ത് എഫ് ഡാഷ് എക്സ് എന്താ വരിക? ലെസ് ദാൻ സീറോ. അവിടെ എന്ത് കിട്ടും? ലെസ് ദാൻ സീറോ. അപ്പൊ ഇവിടെ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആയതുകൊണ്ട് എഫ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ദിസ് ഇന്റർവെൽ. ഇവിടെയോ എഫ് ഈസ് ഡിക്രീസിംഗ്, എഫ് ഈസ് ഡിക്രീസിംഗ് ഇൻ ദിസ് ഇന്റർവെൽ. അപ്പൊ നമുക്കത് അങ്ങനെ പറയാനായിട്ട് പറ്റും. അപ്പൊ ഇൻക്രീസിംഗ് ആവണത് സീറോ പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞ ഇന്റർവെല്ലും, ഡിക്രീസിംഗ് ആവണത് പൈ ബൈ സിക്സ് പൈ ബൈ ടു എന്ന് പറഞ്ഞ ഈ ഒരു ഇന്റർവെല്ലും ആയിരിക്കും. അപ്പൊ അത് നമ്മുടെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇതേപോലെ ഇന്റർവെല് കാണണം. എഫ് ഓഫ് നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. എക്സ് എന്ന് പറയുന്നത് സീറോ മുതൽ ടു പൈ ആണ്. ഇൻക്രീസിംഗിന്റെയും ഡിക്രീസിംഗിന്റെയും ഇന്റർവെല് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതണം? ഇങ്ങനെയൊക്കെ പ്രോബ്ലം തന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സ് ആണ്. സൈൻ എക്സിന്റെ കോസ് എക്സ്, കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്, ഇത് ഈക്വൽ ടു സീറോ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടി അല്ലേ. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. കോസ് എക്സും സൈൻ എക്സിനും ഒരേ വാല്യൂ വരുന്ന ഏതൊക്കെ എക്സ് പോയിന്റുകൾ ഉണ്ട്? ഒന്ന് നമുക്കറിയാം പൈ ബൈ ഫോർ അല്ലേ. പൈ ബൈ ഫോറിൽ നമുക്കറിയാം കോസിന്റെ വാല്യൂ സൈനിന്റെ വാല്യൂ ഈക്വൽ ആണെന്ന്. പിന്നെ അടുത്തത് വരിക ഫൈവ് പൈ ബൈ ഫോർ. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് സീറോ മുതൽ ടു പൈ വരെ. അപ്പൊ നമുക്ക് ഈ ഒരു രണ്ട് വാല്യൂ അതിന്റെ ആ ഒരു ഇന്റർവെല്ലിന്റെ ഇടയിൽ വരുള്ളൂ കേട്ടോ. അപ്പൊ മുന്നോട്ട് നമ്മൾ എടുത്തു പോകേണ്ട, ഈ ഒരു രണ്ട് വാല്യൂ എക്സിന് വരുള്ളൂ ആ പറഞ്ഞ ഇന്റർവെല്ലിൽ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഇത് വരയ്ക്കുന്ന സമയത്ത് സീറോ പൈ ബൈ ഫോറ്, ഫൈവ് പൈ ബൈ ഫോറ്, പിന്നെ അവർ തന്നിരിക്കുന്നത് ടു പൈ വരെയാണ് അല്ലെ. സീറോ മുതലേ ടു പൈ വരെ. അപ്പൊ നമുക്ക് ഏതൊക്കെ ഇന്റർവെൽ വന്നു? സീറോ മുതലേ പൈ ബൈ ഫോർ വരെ, പിന്നെ അടുത്തതോ പൈ ബൈ ഫോർ മുതലേ ഫൈവ് പൈ ബൈ ഫോർ വരെ, പിന്നെ ഫൈവ് പൈ ബൈ ഫോർ മുതലേ ടു പൈ വരെ അല്ലേ. ഇങ്ങനെ ഒരു മൂന്ന് ഇന്റർവെൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ആണ് നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ വേണ്ടോ കേട്ടോ. ഇതാണ് നമ്മുടെ മൂന്ന് ഇന്റർവെല്ലുകൾ. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മുടെ ഇന്റർവെൽ എടുക്കാം, സീറോ പൈ ബൈ ഫോർ. സീറോ പൈ ബൈ ഫോറിലെ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഇന്റർവെല്ലും, അത് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ചെയ്യാണ്, ഫൈവ് പൈ ബൈ ഫോർ ടു പൈ എന്ന് പറഞ്ഞ ഇന്റർവെല്ലും എന്താണ്? ഈ രണ്ടെണ്ണത്തിന്റെയും ഇന്റർവെല്ലും എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് എന്താണ്? എഫ് ഈസ് ഇൻക്രീസിംഗ്. ഏതൊക്കെ രണ്ട് ഇതിലാണ്? ഈ രണ്ടെണ്ണത്തിലും എഫ് ഇൻക്രീസിംഗ് ആണ്.
ഇനി രണ്ടാം നമ്മുടെ മിഡിലൊരു ഇന്റർവെൽ ഉണ്ടായിരുന്നില്ലേ, പൈ ബൈ ഫോറ്, ഫൈവ് പൈ ബൈ ഫോറ്. ആ ഒരു ഇന്റർവെല്ലിൽ എന്താണ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ സീറോ, നെഗറ്റീവ് ആണ്. നമുക്ക് വേണമെങ്കിൽ പൈ ബൈ ടു ഒക്കെ ഇട്ട് നോക്കി നോക്കാം. അപ്പൊ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എഫ് ഡാഷ് എക്സ് നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്, എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഇന്റർവെല്ലിൽ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഈസ് ഡിക്രീസിംഗ്. നെഗറ്റീവ് ആണെങ്കിൽ അത് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഈ ഒരു ഇന്റർവെല്ല്. എനിക്ക് പോസിറ്റീവ് ആണെങ്കിൽ, നമ്മുടെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ, അത് ഓർത്ത് വെക്കുക. അപ്പൊ എല്ലാത്തിനും ചെയ്യേണ്ടത് ഒരേ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു, ആ എക്സിന്റെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ സൈനും കോസും ഒക്കെ വരുമ്പോഴാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടോ. എക്സിന്റെ പോയിന്റ് കണ്ടുപിടിച്ചു, നമ്മൾ ആ ഇന്റർവെല്ലുകൾ സ്പ്ലിറ്റ് ചെയ്തു. ഓരോ ഇന്റർവെല്ലും എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ സീറോ ആണോ പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് ചെക്ക് ചെയ്യുക. ലെസ് ദാൻ ആണെങ്കിൽ ഡിക്രീസിംഗ് എന്നും ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ ഇൻക്രീസിംഗ് എന്ന് പറയുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഈ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഈ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന് താഴെ നമ്മുടെ എക്സസൈസ് 6.2 ഉണ്ട്, അതുമായിട്ട് കാണാം. താങ്ക് യു.